അതോടൊപ്പം മറ്റൊരു വിഷയം, സ്കൂളുകളെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങളിൽ തുറക്കപ്പെട്ട 2 മാസം കൊണ്ട് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഇനി അങ്ങോട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ. പല മക്കളുടെയും ടെക്സ്റ്റും നോട്ട്ബുക്കും ക്ലിയർ ആണെങ്കിലും ഒരു വക അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുകയാണ്. രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ആരറിയുന്നില്ലെങ്കിലും അത് മക്കളോടൊപ്പം ചെയ്യാത്തതിന്റെ സങ്കടം അറിയുന്നുണ്ട്. 2 മാസം കൊണ്ട് ഒരുപാട് മാറ്റം മക്കളിൽ ഉണ്ടാകുമ്പോൾ, വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് പോകുമ്പോൾ, ഈ കോവിഡ് കാലം കൊണ്ട് മുസ്ലിം സമൂഹം എന്നല്ല, ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്താ? അത് ദാരിദ്ര്യമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ല, അസുഖം മൂലമുണ്ടാകുന്ന സങ്കടങ്ങളല്ല, വളർന്നു വരുന്ന തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ സങ്കടം അറിയാൻ പോകുന്നേ ഉള്ളൂ. അറബി അക്ഷരങ്ങളിലെ 4 അക്ഷരം അറിയാത്ത മക്കളാണെങ്കിൽ 1, 2, 3, 4 കണ്ണും കൂട്ടി ജയിപ്പിക്കാൻ 10ാം ക്ലാസ് വരെ സാധിക്കുമെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ നമ്മളെ കുടുംബത്തിൽ അറിയാൻ പാടില്ല. സ്വന്തം രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി അല്പസമയം നീക്കിവെക്കണം, കൂടെ ഇരിക്കണം, അരമണിക്കൂറെങ്കിലും മക്കൾക്കൊപ്പരം വാപ്പയമ്മയും സമയം ചെലവാക്കണം. അല്ലെങ്കിൽ ടെക്സ്റ്റും നോട്ടുബുക്കും പൂർത്തീകരിച്ചതിന്റെ 5-ഉം 10-ഉം സ്റ്റാർ കിട്ടും. ഒരക്ഷരറിയാത്ത മക്കളായിരിക്കും നാളെ ഉണ്ടാവാൻ പോവുക. അതറിയണേ സ്വന്തം വീട്ടിലുള്ള മകൻ അടുത്ത് വിളിച്ചിട്ട് ഇതുവരെ എടുത്ത പാഠഭാഗങ്ങളൊന്ന് വായിപ്പിച്ചാൽ മതി. ദുനിയാവുണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയ്ക്ക് നാളെ ഈ ദുനിയാവിൽ നാട്ടുകാരെ മുൻപിൽ ഒച്ചാനിച്ച് നിൽക്കുന്ന മക്കളാവാതിരിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ ഗുണം കൂടി നമ്മളെ മക്കളിലേക്ക് അറിയിച്ചു കൊടുക്കാൻ പരിശ്രമിക്കണം രക്ഷിതാക്കള്. ഇത്രക്ക് ഗൗരവാവിഷയം അറിയാനിട്ട ഓരോരുത്തർക്കും. അറിയാത്ത രീതിയിൽ മക്കൾ വളർന്നുകൊണ്ടിരിക്കുക, അവർക്ക് ആനന്ദമാ സ്കൂളില്ലായ്മയും അല്ലാത്ത കാര്യങ്ങളും. അതോടൊപ്പം മൊബൈൽ ഫോണിന്റെ ദുരുപയോഗവും. ഇക്കഴിഞ്ഞ 1.5 കൊല്ലത്തിന്റെ ഇടക്ക് 18 കുട്ടികൾ ആത്മഹത്യ ചെയ്ത്, അതും ഗെയിമിന്റെ പേരിൽ. പല വാപ്പാന്റെയും അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങളാ പോയത്. അതുകൊണ്ട് തന്നെ മൊബൈൽ വിട്ടുകൊടുത്താൽ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാവാതെ ആവശ്യത്തിന് മൊബൈല്, അതല്ലെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്നത് സ്വയം വിവരല്ലെങ്കിലും ആളുകളോട് ചോദിക്കണം. എന്റെ ഇമെയിൽ ID വെച്ച് തന്നെ ഒരു ക്രിയേറ്റ് ചെയ്യണം. എന്റെ മകൻ ഞെക്കുന്നത് എന്താണോ അത് ഇടക്കിടക്ക് എനിക്ക് കാണാൻ പറ്റണം. യൂട്യൂബ് ആണെങ്കിലും എടുക്കാൻ പറ്റാത്തതാണെങ്കിലും മനുഷ്യന്റെ പ്രസവ രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ മക്കളുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പോക്ക് അപകടത്തിലേക്കാ. നാളെ നമ്മളുടെ മക്കൾക്ക് മുൻപിൽ ഒരു മറയുമില്ലാത്ത രീതിയിൽ തോന്നിവാസങ്ങൾ പ്രകടമാക്കപ്പെടുമ്പോ ഒരല്പം ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ദയനീയതയിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വരാനിരിക്കുന്ന ഈ കാലഘട്ടം ഒരല്പം ശ്രദ്ധിക്കണം എല്ലാവരും. സ്വന്തം മക്കൾക്ക് വേണ്ടിയെങ്കിലും നേരത്തെ ബീച്ചിലും പാർക്കിലും ചെന്നിരുന്ന് കിട്ടുന്ന സുഖത്തെക്കാൾ എന്റെ മക്കളൊപ്പം 1.5 മണിക്കൂർ 8:30 മുതൽ 9, 9 മുതൽ 9:30 വരെ എന്നൊരു നീയത്തിൽ വാപ്പാരും ക്ലാടങ്ങൾ എടുക്കുന്ന സമയത്ത് ഉമ്മാരും ഒരുമിച്ച് പണിയെടുത്തിട്ടില്ലെങ്കിൽ നാളെ അധ്യാപകരെയും സമൂഹത്തെയും മാനേജ്മെന്റിനെയും കുറ്റം പറയാൻ നമുക്ക് ആളിന് മുൻപിൽ രക്ഷപ്പെടാൻ പറ്റിയെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ മുൻപിൽ ഒരു വലിയ അപമാനമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും, സ്വന്തം മക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. അത്രക്ക് അപകട കാര്യങ്ങള് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിൽ പലർക്കും. സ്വന്തം വലിയ മക്കൾക്ക് അതൊക്കെ കണ്ടറിഞ്ഞ് എഴുതാൻ പറ്റും. ചെറിയ മക്കൾക്കൊരു പിന്തുണയും കൂടെയും രക്ഷിതാക്കൾ ഇല്ലെങ്കിൽ അധ്യാപകർക്ക് വീട്ടിലെത്തി നോക്കാൻ പറ്റുന്നില്ല. നോട്ട് നോക്കാൻ വിളിക്കുമ്പോൾ നോട്ട് ക്ലിയറുമാണ്, പക്ഷേ എഴുതിച്ച മക്കളിൽ പലർക്കും പ്രാഥമിക അറിവ് പോലും ഇല്ല എന്നറിയുമ്പോൾ അത് വല്ലാത്തൊരു തോൽവിയാണ്. അതുണ്ടാവാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക.